പിന്നെ ഞങ്ങള് സക്കാത്തും പൈസ കൊടുക്കുന്നുണ്ട് പറഞ്ഞല്ലോ. അപ്പോ ഇന്റെ നാട്ടിലും ഇന്റെ പരിസരത്തും കുറച്ച് ആൾക്കാരുണ്ട്, ഓല അതിന് അർഹതപ്പെട്ടോല. നമ്മള് അവസാന ഓപ്ഷൻ നമ്മളൊക്കെ ഉൾക്കുള്ളത്, വേറെ ആരും പുറത്തുനിന്ന് കൊടുക്കാനൊന്നും ഇല്ല. ഇത് അർഹതപ്പെട്ടോലാണ്. അതെ, ഞാൻ ഇങ്ങനെ എല്ലാ കൂടിയും വാങ്ങി കൊടുക്കണ്ട ആൾക്കാരുടെ ഓല അവസാന പ്രതീക്ഷാരണ നമ്മളാട്ടിൽ ഞാനും അങ്ങനെ കുറച്ച് ഞങ്ങളൊരു സംഘടന ഉണ്ട്, ഞങ്ങളാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ കൊടുക്കാൻ കരുത്, ഇഞ്ഞോട് മറ്റേ ചിർച്ചാത് പറഞ്ഞു അങ്ങനെ കൊടുക്കണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ തരാണ് നമുക്ക് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാനും. ഞാന് മറ്റന്നാ വരാ കേട്ടോ. ആയിക്കോട്ടെ. നോമ്പൊക്കെ തീരാന് നോമ്പോട് വരുന്ന അതേമാതിരി തീരുന്നേക്കും. കൊടുത്തോ? ഇല്ല, കൊടുത്തിട്ടില്ല. നമ്മള് അതിന്റെ ഒരു അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കാന്ന് വിചാരിച്ചിങ്ങനെ നിക്കാണ്. ഞാനേ ഞങ്ങൾ ടീമുണ്ട്, ഞങ്ങൾ കുറച്ച് ആൾക്കാർ പൈസ ശേഖരിച്ചാൽ ഇങ്ങനെ കൊടുക്കണ്ട്. നിങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ആള് കൊടുത്തിന്ന് പറഞ്ഞു, അപ്പൊ ഇങ്ങോട്ട് ചോദിക്കാൻ പറഞ്ഞു. നിങ്ങള് നമ്മക്ക് എന്തെങ്കിലും നമ്മള് കൊടുത്തോളാം. നമ്മള് നോക്കാ എന്താ നമ്മള് പറഞ്ഞുതരാം. ആര് പറഞ്ഞോ? ഇല്ലല്ലോ, ഞാന് മുഫീദ് വന്നിന്. നിന്റെ വേറെ ഒരാളുണ്ട് നോമ്പെന്നാട് പറഞ്ഞു. ഓന്റെ നാട്ടില് ഓന്റെ അയൽവാസികളുടെ അർഹതപ്പെട്ട ആളുകളാണ് മുഫീദ്. ഓനെ വിശ്വസിക്കാൻ പറ്റും എനിക്കറിയില്ല, കാരണം ഓൻ എല്ലായിടത്തും വാങ്ങണ്ട്, പക്ഷെ അവള് കിട്ടിയ ഞാൻ കണ്ടില്ല. നിങ്ങളിപ്പോ ഞാനിപ്പോ എങ്ങനെ എന്നെ വിശ്വസിക്കാന്ന് പറഞ്ഞില്ല. നമ്മള് ഇതിന് മുന്നേ പരിചയമുള്ളതല്ലേ, ഞങ്ങള് പറഞ്ഞു. നിങ്ങള് നോക്കി നിങ്ങള് അന്വേഷിച്ച് പറയും. ഷാർലേ എന്നായിക്കോട്ടെ വരാ. ഇതിനൊക്കെ ആളുകളായാലും നോക്കി നടന്നാണ്ട് ആരെ വിശ്വസിച്ചാണ്ട് അത് കൊടുക്കുക. കൊടുക്കാൻ ഇപ്പൊ ആർക്കും കൊടുക്കാം, പക്ഷെ നമുക്ക് ഇതിന്റെ അർഹതപ്പെട്ട കൈകളിൽ എത്തിക്കാന്നുള്ളതാണ് കൊടുക്കണോന്റെ ലക്ഷ്യം. നമുക്കറിയണല്ലേ തന്നെ. ഓൻ പറഞ്ഞത് അത് ആ ടീം ശരിയല്ലേ. ഓന്റെ നാട്ടിൽ പരിചയമുള്ള അല്ല, നാട്ടിൽ ഇങ്ങനെ ഓന്റെ അയൽവാസികളാണെന്ന് പറഞ്ഞല്ലോ. അവളത് എന്നാ അത് കൊടുക്കല്ലേ. ഇവനെ ഇവനാണ് ഇവനെ ഒഴിവാക്കല്ലേ. അല്ല എനിക്കിപ്പോ ഇതിനെ കുറിച്ച് ഇപ്പൊ എന്താ അറിയോ, നമ്മള് പറഞ്ഞോളത്തോളം പറയാനുള്ളതേ, പല ആളുകളും പൈസ കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇത് ആളുകൾക്ക് എത്തിപ്പെടുന്നില്ല. ഓല കുടുംബത്തിക്കും അല്ലെങ്കിൽ ഓല ചങ്ങന്മാർക്കൊക്കെ കമ്മീഷന് ഇതൊക്കെ ആയിട്ടാണ് പോണ്. അപ്പൊ ഇത് കൊടുക്കുന്ന ആളുകളെ ഇതിന്റെ കടം വീടണമെന്നുണ്ടെങ്കിൽ അവകാശികളെ കൈകളിൽ എത്തിക്കാൻ നോക്കുക. അതിനെ ആരാന്ന് കുറച്ച് കഷ്ടപ്പെട്ടാലും തെരഞ്ഞു പിടിച്ച്, കാരണം അവകാശികൾ നമ്മളെ ചുറ്റുവട്ടത്തന്നെ ഉണ്ടാവും. പക്ഷെ നമ്മളത് അറിയാതെ പേരെടുക്കാനും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ഇടയിൽ വലിയ ആളാകാനും വേണ്ടി കൊടുക്കും. അത് ചെയ്യാതെ അവകാശികളുടെ കയ്യിൽ എത്തിപ്പെടാനും വേണ്ടിയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ആയിക്കോട്ടെ, ഇൻഷാല്ലാ മുഫീദിനെ വിളിച്ചു അന്വേഷിക്കുകയും ചെയ്യാം. ആയിക്കോട്ടെ എന്നാൽ. അല്ല ഇജ്ജി ഇവിടെ ഫോണിൽ കളിച്ചിക്ക, ഇജ്ജി ആ സ്ഥലം കവർ ചെയ്തോ? അതൊക്കെ സെറ്റാ. ബാബുന്റെ ഏരിയയിൽ മുട്ടിയില്ലേനോ, അത് എനിക്ക് കിട്ടി. അത് രണ്ടാള് പോകണൊക്കെ കിട്ടി. അത് ഇന്റെ ഐഡിയ ആണ്, ഞാൻ ഇമ്മക്ക് കളിച്ചാൽ നിക്കണ്ട. അത് ഏതായാലും പോക്കറ്റ് എത്തിയേക്കണം. എന്താരോ ഇതക്കാലത്ത് കൊറേ ആൾക്കാർ നാട്ടിൽ കൊടുക്കണ്ട്, പിന്നെ അയാളുടെ പൂത്ത പൈസ ആണ്. നമ്മക്ക് ഒരു 50,000 രൂപ എന്ന് മുകളിൽ പോകാനല്ല. നമ്മക്ക് എന്താ ചെയ്യാ, ഐഫോൺ എടുത്താലോ? ഐഫോണോ? അതിന് ഇന്നും ആളെ കിട്ടണോ? ഈ തൊപ്പിട്ടോ ഞാൻ പോണ ഏരിയയിൽ കുറച്ച് വിഭാഗത്ത് കൂടിയോ. ആയിക്കോട്ടെ. അവിടെ പോയിങ്ങാണ്ട് ഒന്ന് കൈന്നിട്ടോ, ചെറിയൊരു നാടകം കഴിച്ചാലേ അവിടുന്ന് പൈസ പോരുള്ളൂ. ഓക്കെ, ഞാൻ സെറ്റ് ചെയ്യും. ഓക്കെ.